നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒൻപതാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ സിക്സ്റ്റി സിക്സിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കുക കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോവിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗ്സ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾ ജിബ്ര കുറച്ച് നമ്പേഴ്സ് എടുത്ത് ഈ ഒരു കാര്യം ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യുക എന്നാണ് അതിനുശേഷം ഓൾജിബ്ര യൂസ് ചെയ്തും പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ ത്രീ ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ത്രീ ആൻഡ് ദ അതർ റിമൈൻഡർ ടു മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വൺ വരുന്നതും റിമൈൻഡർ ടു വരുന്നതുമായ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര ഇതാണ് ചോദ്യം അതുപോലെ അടുത്ത ചോദ്യത്തിൽ

ടു ഇൻ ദിൽ ഓഫ് സിക്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആറ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് അതിൽ എൻഡിലുള്ള രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റും മിഡിലുള്ള രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റും കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എത്ര എന്ന് ചോദ്യം അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നു ഗിവൺ ബിലോ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രോഡക്ട് തേർട്ടി സിക്സ് ഇൻ ് ട്വന്റി എയ്റ്റ് ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ത്രീ ഇൻറ്റു ടു അതായത് ടെൻത് പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി സിക്സ് എന്നിട്ട് ഇൻറ്റു ഹൺഡ്രഡ് ആൻസർ സിക്സ് ഹൺഡ്രഡ് അതിനുശേഷം ത്രീ ഇൻറ്റു എയ്റ്റ് എൻഡിലുള്ള രണ്ടെണ്ണോ അതുപോലെ ഇവിടുത്തെ ടെൻത് പ്ലേസും വൺസ് പ്ലേസും ഈ ടെൻത് പ്ലേസിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു സിക്സ് ഇൻറ്റു ടു ട്വൽവ് ഇത് ട്വൻറ്റി ഫോർ രണ്ടു ആഡ് ചെയ്യുമ്പോൾ തേർട്ടി സിക്സ് അതിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ത്രീ സിക്സ്റ്റി അതിനുശേഷം സിക്സ് എയ്റ്റ് എൻഡിലുള്ള അതായത് വൺസ് പ്ലേസിലുള്ള രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് അതിനെ ഇൻറ്റു വൺ ഇവിടെ നമുക്ക് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു വൺ എന്ന് എഴുതുവാണെങ്കിൽ ഇത് എളുപ്പം മനസ്സിലാക്കാം ആദ്യം ഹൺഡ്രഡ് കൊണ്ട് പിന്നെ ടെൻ കൊണ്ട് പിന്നെ വൺ കൊണ്ട് അങ്ങനെ കിട്ടിയ ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു മെത്തേഡ് കുറച്ച് നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യാനാണ് ഒന്നാമത്തെ ചോദ്യം ചെക്ക് ദീസ് ഫോർ സം അതർ പ്രോഡക്റ്റ്സ് ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് എക്സ്പ്ലെയിൻ വൈ ദിസ് വർക്ക്സ് യൂസിങ് ഓൾജിബ്ര ഇത് ഓൾ ജിബ്ര യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞ ഭാഗം എങ്ങനെയായിരുന്നു ഡിവിഷൻ ബൈ ത്രീ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വൺ കിട്ടുന്ന നമ്പേഴ്സ് നോക്കുക റിമൈൻഡർ വൺ കിട്ടുന്നത് എങ്ങനെയായിരിക്കും ത്രീ എം പ്ലസ് വൺ അതുപോലെ റിമൈൻഡർ ടു കിട്ടുന്നത് ത്രീ എം പ്ലസ് ടു ആയിരിക്കും ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നു ത്രീ എം പ്ലസ് വൺ ഇൻറ്റു ത്രീ എം പ്ലസ് ടു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നയൻ എം സ്ക്വയർ പ്ലസ് സിക്സ് എം പ്ലസ് ത്രീ എം പ്ലസ് ടു ഇത്രയും നമ്പേഴ്സിൽ നമുക്ക് കാണാവുന്നത് നോക്കാം ഇത് നയൻ എം സ്ക്വയർ ഇത് രണ്ടും നയൻ എം പ്ലസ് ടു ഈ രണ്ടെണ്ണത്തിലും ത്രീ കോമൺ ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ എം സ്ക്വയർ പ്ലസ് ത്രീ എം പ്ലസ് ടു ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം മിച്ചമായിട്ട് വരുന്നത് ടു ആണ് അപ്പോൾ മൂന്നിൻ്റെ ഒരു മൾട്ടിപ്പിളിലൂടെ രണ്ട് കൂടിയതാണിത് അപ്പോൾ നമുക്ക് പറയാം റിമൈൻഡർ ഇവിടെ ടു ആയിരിക്കും ഇതാണ് ഒന്നാമത്തേന്റെ ജനറൽ ആയിട്ടുള്ള ആൻസർ ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഡിവിഷൻ ബൈ ഫോർ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ്സ് റിമൈൻഡർ വൺ വൺ മിച്ചം കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ഫോർ എം പ്ലസ് വൺ അതുപോലെ ലീവ്സ് റിമൈൻഡർ ടു എന്ന് പറയുമ്പോൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ട് കിട്ടുന്നത് ഫോറിന്റെ മൾട്ടിപ്പിളുണ്ട് രണ്ട് കൂടിയ നമ്പേഴ്സ് ആയിരിക്കും അതാണ് ഫോർ എം പ്ലസ് ടു ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഫോർ എം സ്ക്വയർ പ്ലസ് ട്വൽവ് എം പ്ലസ് ടുന്ന് വരും ഇത് രണ്ടിലും ഇവിടെ കോമൺ ആയിട്ട് ഉണ്ട് അപ്പോൾ ഫോർ എം സ്ക്വയർ പ്ലസ് ത്രീ എം ഇൻറ്റു ഫോർ അപ്പോൾ ഇതിനെ ഫോർ കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം പക്ഷേ ടു മിച്ചമായിട്ട് കിട്ടും അപ്പോൾ ഇത് ഫോർ ഇൻറ്റു ഒരു നമ്പർ പ്ലസ് ടു ആണ് അപ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് ഇവിടെയും ടൂ ആണ് മൂന്നാമത്തെ സബ് സബ്ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ആൻഡ് ടു ഇൻ ദ മിഡിൽ ഓഫ് സിക്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആറ് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ എടുത്തിരിക്കുന്നു ഒരു ഉദാഹരണം നോക്കുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എൻഡിലുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ ഇൻറ്റു എയ്റ്റ് ട്വൻറ്റി ഫോർ അതുപോലെ മിഡിലുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ഇതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ സിക്സ് ആണ് അതുപോലെ ഇത് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ ആറ് നമ്പേഴ്സ് ഇങ്ങനെ എടുക്കാം എക്സ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് എൻഡിലുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇന്റ് പ്ലസ് ഫൈവ് ആണ് മിഡിലുള്ള രണ്ടെണ്ണം എക്സ് പ്ലസ് ടു ഇന്റു എക്സ് പ്ലസ് ത്രീ മിഡിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ടു ഇന്റു എക്സ് പ്ലസ് ത്രീ എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് സിക്സ് അതായത് എക്സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് കിട്ടും പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അറ്റ് ദ എൻസ് എൻഡിലുള്ള രണ്ടെണ്ണം എക്സ് എക്സ് പ്ലസ് ഫൈവ് ആണ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇത് എക്സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇവിടെ എക്സ്ക്വയർ പ്ലസ് ഫൈവ് അപ്പോൾ കൂടുതലുള്ളത് സിക്സ് ആണ് അതായത് ഇതിന്റെ ആൻസർ ഡിഫറൻസ് ആയിട്ട് വരുന്നത് സിക്സ് അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് പേജ് നമ്പർ സിക്സ്റ്റി സെവനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് നോക്കുക തേർട്ടി സിക്സ് ഇൻറ്റു ട്വന്റി എയ്റ്റിനെ നമുക്ക് ഈ രീതിയിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം ആദ്യം ടെൻത്ത് പ്ലേസിലുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ ഇൻറ്റു ടു അപ്പോൾ സിക്സ് എന്നിട്ട് അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറാണ് സിക്സ് ഹൺഡ്രഡ് അതിനുശേഷം ത്രീയും എയ്റ്റും അതായത് ടെൻത്ത് പ്ലേസിലും വൺസ് പ്ലേസിലും ഉള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു അതിനുശേഷം തിരിച്ച് സിക്സ് ഇൻറ്റു ടുവും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അതിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ത്രീ സിക്സ്റ്റി അതുപോലെ വൺസ് പ്ലേസിലുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് അതിനെ ഇൻറ്റു വൺ എന്നും കൂടെ എഴുതി ഇപ്പോൾ ആൻസർ ഫോർട്ടി എയ്റ്റ് ഇത് പ്ലസ് ചെയ്യുമ്പോൾ വൺ തൗസൻഡ് എയ്റ്റ് എന്ന് കിട്ടും അതുപോലെ മറ്റ് രണ്ട് നമ്പേഴ്സും കൂടി ഇവിടെ ചെയ്തിരിക്കുന്നു നോക്കുക ഫോർട്ടി ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ ചെയ്ത പോലാണെങ്കിൽ ഫോർ ഇൻറ്റു ടു എയ്റ്റ് കിട്ടി ഇൻറ്റു ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിനുശേഷം എൻ്റിലുള്ളത് ടെൻത് പ്ലേസും വൺസ് പ്ലേസും കൂടെ ഫോർ ഇൻറ്റു ഫൈവ് അതിനുശേഷം ടു ഇൻറ്റു ത്രീ അതിൻ്റെ സം കിട്ടുന്നത് ട്വന്റി സിക്സ് അതിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൂ സിക്സ്റ്റി ലാസ്റ്റ് വൺസ് പ്ലേസിലുള്ള രണ്ടെണ്ണം ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ അതിന്റെ സം കിട്ടുന്നത് വൺ തൗസൻഡ് സെവൻറ്റി ഫൈവ് ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ത്രീ ഇൻറ്റു ഫോർട്ടി സെവൻ അതിൻ്റെ ആൻസറും ഈ രീതിയിൽ തന്നെ ചെയ്താൽ കിട്ടും ഇനി ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എം എൻ എന്നൊരു നമ്പറും എ ബി എന്ന ടു ഡിജിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് എം എൻ എന്ന ടു ഡിജിറ്റ് നമ്പറിനെ ടെൻ എം പ്ലസ് എൻ എന്ന് എഴുതാം എ ബി എന്നതിനെ ടെൻ എ പ്ലസ് ബി എന്ന് എഴുതാം ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ടെൻ എം ഇൻറ്റു ടെൻ എ ഹൺറെഡ് എ എം പ്ലസ് ടെൻ എം ഇൻറ്റു ബി ടെൻ എം ബി പ്ലസ് ടെൻ എ എം എൻ പ്ലസ് എൻ ബി ഇത് ഹൺഡ്രഡ് എ എം അതിനുശേഷം കിട്ടുന്നത് ടെൻ എം ബിയും ടെൻ എ എൻ എന്നും കൂടെ ചേർത്ത് അതിനകത്ത് ടെൻ കോമൺ ഉണ്ട് അപ്പോൾ ടെൻ എടുത്തു കഴിയുമ്പോൾ എം ബി പ്ലസ് എ എൻ പിന്നീട് ലാസ്റ്റുള്ള ഡിജിറ്റ് സെൻ്റുടെ പ്രോഡക്റ്റാണ് ഇതിൻ്റെ അർത്ഥം ടെൻത്ത് പ്ലേസുള്ള രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് ഫസ്റ്റും അതായത് ടെൻത്ത് പ്ലേസും വൺസ് പ്ലേസും എം ബി പ്ലസ് എ എൻ ആ കിട്ടുന്ന സമ്മിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ലാസ്റ്റ് എൻഡ് ഡിജിറ്റ് അതായത് വൺസ് പ്ലേസിലും വൺസ് പ്ലേസിലും ഉള്ളത് എൻ ഇൻ ടു ബി അതിൻ്റെ പ്രോഡക്റ്റും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ആൻസർ കിട്ടുമെന്നാണ് ഇതാണ് ജനറൽ ആയിട്ട് എഴുതുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ സിക്സ്റ്റി സിക്സിലും സിക്സ്റ്റി സെവനിലുമായിട്ട് കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം Thank you.